ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മിക്സാണ്. അതായത് മീനിലൊക്കെ തേച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഏതൊരു മീനായിരുന്നാലും ഇതിൽ അരപ്പ് വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കിത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 3 ചെറിയ മുളക്, ശൂരമുളക് എന്നൊക്കെ പറയുകയാണ് അതിന്. പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 1/4 ടീസ്പൂണോളം ഉപ്പ്, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതൊരു 2 ഒരു ഏകദേശം 1/2 ടീസ്പൂണോളം എടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇടുന്നൊരു മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 പുതിയ ഇല എടുത്തിട്ടുണ്ട്. അതിനൊരു ടേസ്റ്റ് ഒരു സെപ്പറേറ്റ് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. ഇനി അതിനുശേഷം ചെറിയൊരു ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ, അത് ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും ഗ്രേവിക്ക്, നല്ല റെഡ് കളറായിരിക്കും ഗ്രേവി. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ വിനീഗർ അതൊഴിച്ച് നമുക്ക് ഈ മിക്സ് നന്നായിട്ട് നരച്ചെടുക്കാം. നന്നായിട്ട് നരയ്ക്കണം. അപ്പോൾ അതിനകത്തോട്ട് അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അത് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്കത് അരപ്പ് റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇവിടെ അറക്കിയാണ്, അറക്കിയ മീനാണ് എടുത്തിരിക്കുന്നത്. ഈ അയിലയിലോ ചാളയോ അങ്ങനെ ചെറിയ മീനുകൾ തേച്ചാൽ കൂടിയും വളരെ ടേസ്റ്റാണ് കേട്ടോ മീൻ വളർത്തു കഴിഞ്ഞാൽ തിന്നാനായിട്ട്. അപ്പോൾ നിങ്ങൾ പരീക്ഷ നോക്കുക, എന്നിട്ട് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് എല്ലാ മീനുകളും നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് 10 മിനിറ്റോളം ഞങ്ങളൊന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചേക്കാം. കാരണം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരപ്പുകളൊക്കെ അതൊന്ന് വേഗം ഒന്ന് പിടിച്ച് സെറ്റായിക്കോളും. അതിനുവേണ്ടി ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 തണ്ട് കറി ലീഫ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് പൊട്ടി പോകാത്ത രീതിയിൽ ഫ്രൈ ചെയ്ത് വെക്കണം. അപ്പോഴാണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് ചെറുതായിട്ടൊരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പീൽ ചെയ്തെടുക്കണം. നമ്മളൊരു ടൊമാറ്റോ എടുത്തിട്ട് ഒന്ന് പീൽ ചെയ്ത് ഫ്രഷ് ഇല്ലാണ്ട് അത് മാത്രം അതിൻ്റെ പീല് മാത്രം ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് വരാം. അതിനുശേഷം നമുക്കൊന്ന് ഫ്ലവർ റോസ് ഫ്ലവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരറ്റത്തുനിന്ന് ഉള്ളിലോട്ട് പതുക്കെ പതുക്കെ മടക്കി മടക്കി റോസ് ഫ്ലവറിൻ്റെ ആകൃതിയിൽ നമ്മളൊന്ന് ചുറ്റി കൊടുക്കണം. ചുറ്റി തന്നെ കൊടുത്തു കഴിഞ്ഞാലും അത് ഏകദേശം ഒരു റോസ് ഫ്ലവറിൻ്റെ ആകൃതിയിൽ തന്നെ വന്നോളും. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഒരു ചെറിയൊരു ഈർക്കലിയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു സൂചിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ ഫ്രൈ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഏത് മീനിലായിരുന്നാലും ഇവരെ അല്പം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.